ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാത്തു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നെല്ലിക്ക ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം, ഒരു മാസത്തോളം സൂക്ഷിക്കാവുന്ന വിധത്തിലുള്ള ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് അര കിലോ നെല്ലിക്ക അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം, ആദ്യത്തെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അരയ്ക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള നെല്ലിക്കും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒന്നും കൂടി അരച്ചെടുക്കാം. നെല്ലിക്ക അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം എടുത്തതാണ്. അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നെല്ലിക്ക അരയ്ക്കാനായിട്ട്. ആകെ ഇനി ഇത് നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത്ര ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അളന്നിട്ട് എത്ര ഗ്ലാസ് ഉണ്ടെന്ന് നോക്കണം. നമുക്ക് അളന്നെടുക്കാം. ഈ ഗ്ലാസ്സിനാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്, രണ്ട് ഗ്ലാസ്, മൂന്ന് ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് എത്ര ഗ്ലാസ് ജ്യൂസാണോ അതിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ഉരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ മൂന്ന് ഗ്ലാസ് ജ്യൂസ് ഉണ്ട്. ഇനി അതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ഉരുക്കാം. നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് തീ കത്തിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൂന്ന് ഗ്ലാസ് നെല്ലിക്ക ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. അതിന് മൂന്ന് ഗ്ലാസ് പഞ്ചസാര നമുക്ക് ഉരുക്കിയെടുക്കണം. ഇത് രണ്ടാമത്തെ ഗ്ലാസ്, ഇത് മൂന്നാമത്തെ ഗ്ലാസ്. മൂന്ന് ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം മൂന്ന് ഗ്ലാസ് ജ്യൂസ്, നെല്ലിക്ക ജ്യൂസിന് മൂന്ന് ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. രണ്ട് ഗ്രാമ്പു പഞ്ചസാര പാനീയം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എത്ര ഗ്ലാസ് നെല്ലിക്ക ജ്യൂസാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കണം. അത് ഉരുക്കണ സമയത്ത് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയാൽ മതി. ഇത് നല്ല കുറുകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചത്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് നെല്ലിക്ക ജ്യൂസിൽ കൂടെ പകർത്തി കൊടുക്കാം. ഇതിങ്ങനെ അടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കേടും ആവില്ല. നല്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വേഗത്തിൽ നമ്മൾ സർബത്ത് കലക്കണ പോലെ തന്നെ ഇത് ഒഴിച്ച് ബാക്കികൾ വെള്ളം ചേർത്തുക. ഒരു കാ ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് എടുത്തിട്ട് ഒരു മുക്കാ ഗ്ലാസ് സാദാ വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ സോഡ ഒഴിച്ചിട്ട് ഗസ്റ്റുകൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു മാസമായാലും രണ്ട് മാസമായാലും കേടൊന്നും വരില്ല. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെല്ലിക്ക ജ്യൂസ് അടിക്കുമ്പോൾ സാദാ പച്ചവെള്ളത്തിൽ അടിക്കരുത്, തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ വേണം അടിക്കാൻ. ഇനി നമ്മൾ ഇതിനെ വേവിക്കണമൊന്നും ചെയ്യണില്ല. ഈ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് മാത്രമേ ഉള്ളത്. ഇനി അത് ചൂടാറിയിട്ട് നമുക്കതിന് മിക്സ് ചെയ്യാം. നമുക്ക് നെല്ലിക്ക അല്ല പഞ്ചസാര ഉരുക്കിയത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതില് ഇഞ്ചിയും ഗ്രാമ്പൂം ചതച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റണം. ഇതിലേക്ക് നെല്ലിക്ക ജ്യൂസ് ഒന്നും കൂടി അരിച്ച് ഒഴിച്ച് വെക്കാം. ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുനാരങ്ങ, ചെറുനാരങ്ങ ഇപ്പം വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് ചേർത്താൽ, അതല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് സർബത്തിന് കലക്കി ചെറുനാരങ്ങ പീണ പോലെ പിഴിഞ്ഞിട്ട് കൊടുക്കുക. അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിക്കാം. അങ്ങനെ നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കാലത്ത് ഒരു അടിപൊളി ജ്യൂസാണ്. ഇപ്പം നെല്ലിക്കയുടെ സീസണാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓൺ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.